വഴിയോര കച്ചവടക്കാരുടെ ക്ഷേമം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഇന്ത്യയിലെ മേജർ സിറ്റികളിൽ മൂന്നാം സ്ഥാനം നേടി തിരുവനന്തപുരം കോർപ്പറേഷൻ. മുൻവർഷങ്ങളെക്കാൾ നിരവധി പ്രവർത്തനങ്ങളാണ് കച്ചവടക്കാർക്കായി നഗരസഭ ഒരുക്കിയത്. എന്നും കച്ചവടക്കാർക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് നഗരസഭയെ മികച്ചതാക്കുന്നതെന്ന് കച്ചവടക്കാർ പറയുന്നു. പണ്ടൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഈ പോലീസായാലും എവിടെയെങ്കിലും കൊണ്ട് നമ്മൾ ഉപജീവനം നടത്താൻ വേണ്ടി ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പോലീസിൻ്റെയൊക്കെ ഭയങ്കരമായിട്ട് ശല്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊന്നുമില്ല. അതിൻ്റെ മെയിൻ കാരണം കോർപ്പറേഷൻ ഇപ്പോൾ നമുക്ക് തരുന്ന ആനുകൂല്യങ്ങളാണ്. ഒന്നൊക്കെ ബിസിനസ് എടുത്തു മാറ്റാൻ ഇപ്പോൾ ശിവൻകുട്ടിയാണെന്ന് നമ്മുടെ ശിവൻകുട്ടി സഹാവ്, അപ്പോൾ ശിവൻകുട്ടി സഹാവാണ് നമ്മുടെ ഇവിടെ നിലനിർത്തിയത്. അവർ വളരെ പരിശ്രമമായ നിലവാരം ഉണ്ടായിരുന്നു. ഈ നിമിഷം വരെയും അദ്ദേഹത്തിൻ്റെ നിലവാരമാണ് ഇവിടെ നിലനിൽക്കുന്നത്. നമുക്ക് ഒരു ബാങ്കുകാരും ലോൺ തരൂല, എന്നാൽ കോർപ്പറേഷൻ നമുക്ക് 10,000 രൂപ ലോണ് ബാങ്കുകാരെ കൊണ്ട് തരിച്ചു. വഴിയോര കച്ചവടക്കാരുടെ ക്ഷേമവും സാമ്പത്തിക പങ്കാളിത്തവും വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നഗരസഭ കൈക്കൊണ്ടുവരുന്നത്. കോവിഡ് കാലത്ത് ഉപജീവനത്തിനായുള്ള സഹായം, വഴിയോര കച്ചവടക്കാർക്കായി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഒരു കമ്മിറ്റി തുടങ്ങി കച്ചവടക്കാർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ആനുകൂല്യങ്ങളും നഗരസഭ ഒരുക്കിക്കൊടുക്കുന്നുണ്ട്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒഴിയേണ്ടിവരുമെന്ന ആശങ്ക പങ്കുവച്ചപ്പോഴും കച്ചവടക്കാരെ സംരക്ഷിച്ചുള്ള നിലപാടാണ് നഗരസഭ സ്വീകരിച്ചത്. എന്നാൽ കൊറോണ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇനി സാധനം എടുക്കാൻ കാശില്ല, എന്ത് ചെയ്യണമെന്ന് ഇരുന്ന സമയത്താണ് കോർപ്പറേഷൻ നമുക്ക് 10,000 രൂപ ലോണ് തരുന്നത്. നമുക്ക് ഒരു ബാങ്കുകാരും ലോൺ തരൂല, എന്നാൽ കോർപ്പറേഷൻ നമുക്ക് 10,000 രൂപ ലോണ് ബാങ്കുകാരെ കൊണ്ട് തരിച്ച് ആദ്യം 10,000 രൂപ ഒന്ന് നമ്മൾ ആ സാധനം എടുത്ത് ആ പൈസയ്ക്ക് സാധനങ്ങൾ എടുത്ത് നമ്മൾ ഉപജീവനം നടത്തി വീണ്ടും നമുക്കത് 20,000 അടച്ചു തരുന്നപ്പോൾ 20,000 തന്നു. വീണ്ടും അത് 20,000 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 50,000 കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അമര സമീപനം കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് കച്ചവടക്കാരെ നിൽക്കുന്നവർ കൂടെ നിൽക്കുന്ന സഹകരിക്കുന്ന ഒരു നിലവാരമാണ് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നാലും മേഖല ഭാഗത്തു നിന്നാലും എല്ലാവരുടെ ഭാഗത്ത് നിന്ന് ഈ നിമിഷം വരെ ഉണ്ടായിട്ടുള്ളത്. ഇരിക്കുന്നതന്നെയാണ് ഏറ്റവും വലിയ ആനുകൂല്യം. പിന്നെ അതിന് അതല്ലാതെ ഈ ലോണൊക്കെ സർക്കാരിൻ്റെ പദ്ധതിയുണ്ട്. വഴിയോര കച്ചവടക്കാർക്കുള്ള 10,000 രൂപ അത് അടച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുറച്ച് ആനുകൂല്യങ്ങൾ കാര്യങ്ങളെല്ലാം കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന്. മ്യൂസിയം റോഡിലുള്ള കടമുറികളും ഒരുക്കിയതോടെ ഏറെ വർഷങ്ങളായുള്ള ദുരിതത്തിനാണ് ആശ്വാസമായതെന്നും കച്ചവടക്കാർ. ഏറ്റവും കൂടുതൽ സഹായം മാത്രമേ ഉള്ളൂ. മഴയും വെയിലും വെയിലും കൊള്ളാതെ ബിസിനസ് നടത്തുകയാണ്. കോർപ്പറേഷൻ നല്ല നന്ദിയുണ്ട്. സമൂഹത്തിലെ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനാവശ്യമായ ഉന്നമനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടർന്നും ചെയ്യുമെന്ന് മേയർ ഉറപ്പു നൽകി. നല്ല സമീപനം എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങളെ സമൂഹത്തിൻ്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ ഇങ്ങനൊരു പദ്ധതി കൊണ്ട് നഗരസഭയ്ക്ക് സാധിച്ചു എന്നത് വലിയ അഭിമാനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. തുടർന്നും അവരുടെ ക്ഷേമത്തിനു വേണ്ടി, അവരുടെ ജീവിതത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ ഏറ്റെടുക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. വഴിയോര കച്ചവടക്കാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ച കേരളത്തിൽ നിന്ന് ഈ നേട്ടം കൈവരിക്കുന്ന ഏക തദ്ദേശ സ്ഥാപനമാണ് തിരുവനന്തപുരം നഗരസഭ. നഗരവാസികളെ ചേർത്ത് പിടിച്ചുള്ള മികച്ച പ്രവർത്തനമാണ് തിരുവനന്തപുരം നഗരസഭയെ എന്നും മികച്ചതാക്കുന്നത്. ഇനി അങ്ങോട്ടും സാധാരണക്കാരുടെ ക്ഷേമത്തിനായുള്ള പ്രവർത്തനങ്ങൾ തുടരാൻ തന്നെയാണ് നഗരസഭയുടെ തീരുമാനം. സജു കാഞ്ഞിരക്കുളത്തിനൊപ്പം മാനസ മനോജ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.